മനസ്സിലാ. അതിനുവേണ്ടി വീണ്ടും 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 വന്ന് 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 ഓരോന്ന് ചെയ്യുമ്പോൾ എൻ്റെ വായിന്ന് അത് വന്നു. മനസ്സിലായി? ഞാൻ പറഞ്ഞു തെറ്റാണ് പറഞ്ഞത്. പറഞ്ഞിട്ടാ ചെയ്തേ, ഓൾറെഡി പറഞ്ഞു. ഡോക്ടറിന്റെ ദേഹത്ത് തൊട്ടതും ആദ്യം പ്രൊവോക്ക് ചെയ്തതും റിയാസ് ആണ്. ജാസ്മിൻ ഡോക്ടറിന്റെ ദേഹത്ത് ഹിറ്റടിക്കുന്നുണ്ട്. പാവത്തം ചമഞ്ച് കണ്ണടയും വെച്ച് വിനയ് ഡോക്ടറിനെ കയ്യേറ്റം ചെയ്യുന്നുണ്ട്. ഒറ്റയ്ക്ക് നിന്ന് ഡോക്ടർ പ്രതികരിച്ചപ്പോൾ തന്റെ മേലെ വന്ന് കൈപിടിച്ച് മാറ്റി നിർത്തിയപ്പോൾ ഈ മനുഷ്യൻ ചിലർക്ക് ക്രിമിനലായി, കുറ്റക്കാരനായി. കൊള്ളാം. റോബിന് മാത്രം എന്നും ബിഗ് ബോസ് ഹൗസിൽ വാർണിംഗ് മാത്രം. റോബിന് നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ പെട്ടിയെടുത്ത് പോരാമെന്ന് പറയുന്നവർ എന്തുകൊണ്ട് ഇതൊക്കെ കണ്ടില്ല എന്ന് നടിക്കുന്നു. വാ തുറന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്ന ജാസ്മിന് മാത്രം എന്നും പ്രത്യേക പരിഗണന മാത്രം. പിന്നെ ബിഗ് ബോസ് ഹൗസിൽ കാമുകിയെയും പട്ടിയെയും ഒക്കെ ലൈവായി കാണിച്ചു കൊടുക്കലും ചോക്ലേറ്റ് കൊടുക്കലും കോള കൊടുക്കലും തുമ്മിയാൽ വരെ കൺസ്ട്രക്ഷൻ റൂമിൽ വിളിച്ച് കണ്ണീരൊപ്പം മിനിറ്റിന് മിനിറ്റ് നാടകം കാണിച്ച് മെന്റലി വീക്കാകുമ്പോൾ ഡോക്ടർമാർ വന്ന് പരിശോധിക്കലും പ്രോട്ടീൻ പൗഡറും കാപ്പിപ്പൊടിയും വേണമെങ്കിൽ ബിഗ് ബോസ് ഹൗസ് തന്നെ വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾ കാണിക്കുന്നതിൻ്റെ പകുതി ഒരംശം ഈ മനുഷ്യനോട് എന്തുകൊണ്ട് നിങ്ങൾ കാണിക്കുന്നില്ല? തക്കം കാത്തിരിക്കുകയാണോ ബിഗ് ബോസ് ഈ മനുഷ്യനെ മുടന്നു ന്യായങ്ങൾ പറഞ്ഞ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താക്കാൻ? കഴിഞ്ഞ ആഴ്ച കൂടി സുചിത്ര ഈ മനുഷ്യനെ നെഞ്ചത്ത് പിടിച്ച് തള്ളിയപ്പോൾ എവിടെയായിരുന്നു ഈ പറയുന്നവരൊക്കെ? ഈ ഷോ ജഡ്ജ് ചെയ്യുന്ന പ്രേക്ഷകരാണോ? ആണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക നന്ന്. എന്താണെങ്കിലും ബിഗ് ബോസിനോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ ഓരോ മുടന്നു ന്യായം പറഞ്ഞ് ഡോക്ടറിനെ പുറത്താക്കാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കരുതൽ മാത്രമായിരിക്കും. എന്തായാലും ഡോക്ടർ ജനങ്ങളുടെ മനസ്സിൽ ഹീറോ തന്നെയാണ്.